ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മുനാസ് വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു ഇഫ്താർ മീറ്റ് ഉണ്ട് കേട്ടോ. ഇഫ്താർ മീറ്റ് എന്ന് പറയുമ്പോൾ ഇതാ മൂത്തച്ഛൻ കാക്കാൻ്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ നാത്തൂമാരും പിന്നെ ഞങ്ങളും വീട്ടിലുള്ളവരും മാത്രം കൂടിയിട്ടുള്ളൊരു ഇഫ്താറാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഒന്ന് നല്ല മഴയായിരുന്നു കേട്ടോ, ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ഇതിന് മുന്നേ ഈ വീട്ടിൽ വെച്ചിട്ടൊരു സൽക്കാരത്തിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. കട്ട്ലറ്റ്, സമൂസ, ഫ്രൂട്ട്സുകളൊക്കെ, പിന്നെ നാരങ്ങാവെള്ളം, ജ്യൂസ് അങ്ങനെ. പിന്നെ നോമ്പ് തുറന്നിട്ട് ഫുഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തിയും ബീഫ് ഫ്രൈ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കാണാം. ആദ്യം ഞാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചു, അതുപോലെ തന്നെ സമൂസ കട്ട്ലറ്റ് ഇതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കി വെച്ചു. ഞാനും വിളച്ചുമാരും എല്ലാവരും കൂടി ചേർന്നിട്ട് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതൊക്കെ ഒന്ന് കണ്ടുവരാം. സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അപ്പം നമുക്ക് ഡബ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചിങ്ങനെ പോവുകയാണ് കേട്ടോ. എല്ലാം നമ്മൾ കട്ട്ലറ്റും സമൂസയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല വിറകടുപ്പിൽ നമ്മൾ ചട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ സമൂസ ഇവിടെ റെഡിയായിട്ടുണ്ട്. അത് ഒരാൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കൂട്ടത്തിൽ നമ്മൾ മാങ്ങ വെച്ചിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ ജ്യൂസ് അവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങവെള്ളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതും ഒരാൾ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മുത്തച്ഛി ഇളച്ചിമാരൊക്കെ കൂടിയിട്ടാണ് എല്ലാം റെഡിയാക്കുന്നത് കേട്ടോ.
ബീഫും ചിക്കനും അതുപോലെ തന്നെ സമോസയും കട്ലറ്റൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടേബിളിലേക്ക് വെക്കാനുള്ളതൊക്കെ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട്, അപ്പോൾ ഒരു ടേബിളിൽ പെണ്ണുങ്ങൾക്കും ഒരു ടേബിളിൽ ആണുങ്ങൾക്കും അങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ബാങ്കൊക്കെ കൊടുക്കാനുള്ള ടൈമായിട്ടോ. ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കലും നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് നമ്മൾ ബീഫൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ചോറൊക്കെ ഒന്ന് ദമ്മ് പൊട്ടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ബിരിയാണി ദമ്മ് പൊട്ടിക്കാണ്, പിന്നെ ചിക്കൻ മന്തി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.